ബൈബിളിൻ്റെ ഉള്ളടക്കം ചുരുക്കി പറയാം. പ്രിയ സുഹൃത്തുക്കളെ, ബൈബിൾ 73 പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥശേഖരമാണ്. പക്ഷേ അതും പല കാലങ്ങളായി എഴുതപ്പെട്ടത്. ഏതാണ്ട് 1400 വർഷം വ്യത്യസ്തരായ എഴുത്തുകാരിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ എന്തിന് വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെ എഴുതപ്പെട്ടതാണ് ബൈബിൾ. പക്ഷേ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായി ഓടുന്ന രണ്ട് പ്രമേയങ്ങൾ വ്യക്തമായും കാണാം. അതുകൊണ്ട് ബൈബിളിനെ ചുരുക്കി പറയുന്നത് രണ്ടേ രണ്ട് പ്രമേയങ്ങളിലൂടെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓടുന്ന ഒരു ഗോൾഡൻ ത്രെഡ്, സുവർണ നൂലുണ്ട്. ഏതാണത്? അതിനെ നമുക്ക് വിളിക്കാം സന്തതി. ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുന്നു, നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അത് രക്ഷകനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബൈബിളിലെ ആദ്യത്തെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള ഒരുക്കം, അതാണ് പഴയ നിയമം. ഈ വാഗ്ദാനം, രക്ഷകൻ ജനിക്കും എന്ന വാഗ്ദാനം, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ഈശോയുടെ ജനനം. ഇനി ആ രക്ഷകൻ, ആ സന്തതി കുതികാലിൽ പരിക്കേറ്റു വാങ്ങുന്ന സംഭവം നമ്മൾ കാണുന്നു കാൽവരി. ഓർക്കണം, തുടക്കത്തിൽ നമ്മൾ കണ്ട സ്ത്രീ, സന്തതി, സർപ്പം. വെളിപാടിൻ്റെ പുസ്തകത്തിലും നമ്മൾ കാണുന്നു സ്ത്രീ, സന്തതി, സർപ്പം. ഇവിടെ അപ്പോൾ സന്തതി എന്നുള്ളത് തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി ഓടുന്നത് നമ്മൾ കാണും. രണ്ടാമത്തേത് സമൂഹമാണ്, അഥവാ വിശ്വാസികളുടെ കൂട്ടം. പഴയ നിയമത്തിൽ നമ്മൾ അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതായി കാണുന്നു. പിന്നീട് അങ്ങോട്ട് അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന് പേര് ഇസ്രായേൽ, ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ, യാക്കോബിന് 12 മക്കൾ, 12 ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങളൊക്കെ എന്തിനാണ്? സന്തതി സ്ത്രീയിൽ നിന്ന് ജനിക്കാനുള്ള ഒരുക്കമാണ്. നിത്യത കാലത്തിലേക്ക്, സ്ഥലത്തിലേക്ക് ചുരുങ്ങി വരാനുള്ള ഇടുക്കമാണ്. നിങ്ങൾ എൻ്റെ ജനതയാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. നോക്കൂ, എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവമാണ്. ഉൽപ്പത്തി തുടക്കത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ ദൈവം വല്ലാതെ ചുരുങ്ങുകയാണ്. നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. എന്തിനു വേണ്ടി? ഈ ജനത്തിൽ നിന്നാണ് സന്തതി ജനിക്കാനുള്ളത്. 12 ഗോത്രങ്ങളിൽ യൂദാ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശത്തിൽ സന്തതി ജനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്തതി തൻ്റെ പരസ്യ ജീവിത കാലത്ത് തന്നോട് കൂടെയായിരിക്കാൻ 12 പേരെ വിളിക്കുന്നു. പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങൾ, പുതിയ നിയമത്തിൽ 12 അപ്പസ്തോലന്മാർ. ഇനി അതിൽ ഒന്ന് ആരാ? യൂദാസ്. അവൻ നാശത്തിൻ്റെ പുത്രൻ, തകർന്നടിഞ്ഞു പോയി. പക്ഷേ അപ്പസ്തോല പ്രവർത്തനം 1 നമ്മൾ കേൾക്കുന്നു, പത്രോസ് പറയുന്നു അവൻ്റെ സ്ഥാനത്ത് ഒരാളെ തിരഞ്ഞെടുക്കണം. എന്തിനാണ് പത്രോസ്? വേണം. ന്യൂമറസ് ക്ലൗസോസ്, 12 ഗ്രീക്കിൽ 12 വാക്കാണ് ദോദക്ക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദോദക്ക എന്നുള്ള പദമാണ്, ടെക്നിക്കൽ ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. 12 അപ്പസ്തോലന്മാർ. നോക്കൂ, ഒരാൾക്ക് പകരം അവിടെ ഒരാളെ വേണം. നോക്കിയപ്പോൾ രണ്ട് യോഗ്യന്മാർ, രണ്ടുപേരെയും എടുത്തുകൂടായിരുന്നോ? പോരാ, ഒരാൾ മാത്രം മതി. നറുക്കിട്ടു, അങ്ങനെ മത്തിയാസ് ആ ഗണത്തിലേക്ക് ചേർന്നു. 12. ഇനി വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ 4 നമ്മൾ കാണുന്നു ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുത്തെ ചുറ്റും 24 കസേരകളും 24 ശ്രേഷ്ഠന്മാരും. എന്താ സംഭവം?
പഴയ നിയമത്തിലെ 12, പുതിയ നിയമത്തിലെ 12. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആ വഴികളെല്ലാം ഈ 24 കസേരകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി വെളിപാട് പുസ്തകം 7 അധ്യായത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്നു രക്ഷിക്കപ്പെട്ട 144,000 പേര്. 144,000 പേര്. എവിടുന്നാണ് ഈ 144,000? 12 × 12 × 1000, 144,000. പ്രിയപ്പെട്ടവരെ, നോക്കൂ, അർത്ഥമെന്താണ്? 12 × 12 × 1000. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ പഴയ നിയമത്തിലൂടെയുള്ള സകല സംഭവങ്ങളിലൂടെയും കർത്താവായി യേശു ക്രിസ്തുവിനെ ജനിക്കാൻ അവസരമൊരുക്കുകയും ആ യേശു ക്രിസ്തുവിനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കാൻ അപ്പസ്തോലിക സഭയെ സ്ഥാപിക്കുകയും ചെയ്ത ദൈവം ആ രക്ഷാകര ചരിത്രത്തിലൂടെ രക്ഷിച്ചിട്ടുള്ള സകല മനുഷ്യരുടെയും എണ്ണമാണ് 144,000. നോക്കൂ, ബൈബിളിലൂടെ 2 നൂലുകൾ ഓടുന്നു. ഒന്നൊരു സുവർണ നൂല്, 2 ഒരു രജത നൂല്. ഗോൾഡൻ ത്രെഡ് ആൻഡ് സിൽവർ ത്രെഡ്. സന്തതിയും വിശ്വാസി സമൂഹവും. ബൈബിളിൻ്റെ രത്ന ചുരുക്കം ഇതുതന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സന്തതിയുള്ളതെന്തിനാണ്? എല്ലാവർക്കും വേണ്ടിയാണ്. വിശ്വാസി സമൂഹമുള്ളതെന്തിനാണ്? എല്ലാവർക്കും വേണ്ടിയാണ്. സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായുള്ള സന്തതിയും സകല മനുഷ്യരിലേക്കും ഈ സന്തതിയെ എത്തിക്കാനുള്ള വിശ്വാസി സമൂഹവും. ചുരുക്കി പറഞ്ഞാൽ മാനവ കുലത്തോട് പൂർണ്ണമായും ഐക്യപ്പെടുന്ന സന്തതിയും വിശ്വാസി സമൂഹവും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.